നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരളത്തിലെ സഹകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന കുറേ അധികം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രി ആരായിരുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പരീക്ഷയ്ക്ക് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ചോദ്യം ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് കോപ്പറേഷൻ കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രി ആരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യമാണ് ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിലെ ആദ്യത്തെ സഹകരണ രജിസ്ട്രാർ ആരായിരുന്നു എന്നുള്ള ചോദ്യം ഗോവിന്ദ പിള്ള എന്നാണ് അതിൻ്റെ ആൻസർ അതായത് എ സി ഗോവിന്ദപിള്ള രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ സഹകരണ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ സഹകരണ രജിസ്ട്രാർ എ സി ഗോവിന്ദ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ സഹകരണ നിയമം ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് കെ സി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അടുത്ത ചോദ്യം ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യത്തെ സഹകരണ സംഘം കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘം ഏതാണ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതാണ് അതിൻ്റെ വർഷം അപ്പോൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെ അടുത്ത ചോദ്യം ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് രണ്ട് ചോദ്യം കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും കൺഫ്യൂഷനുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ സഹകരണ സംഘം എന്ന് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിക്കുവാണെങ്കിൽ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് അതിൻ്റെ വർഷം രണ്ടാമത്തെ ചോദ്യം ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് കൊച്ചിൻ സ്റ്റേറ്റ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇടവനങ്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് അതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ആൻസർ അടുത്തത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ട്രാവൻകൂർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അപ്പം മൂന്ന് കൺഫ്യൂഷനുള്ള ചോദ്യങ്ങളാണ് ഒന്ന് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടവനങ്ങാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അടുത്തത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ട്രാവൻകൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവാണ്ട്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സോറി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്ര പതിനഞ്ച് അടുത്ത ചോദ്യം ഫസ്റ്റ് ടീ ഫാക്ടറി ഇൻ കോപ്പറേറ്റീവ് സെക്ടർ കോപ്പറേറ്റീവ് സെക്ടറിൽ ആദ്യത്തെ ടീ ഫാക്ടറി ടീ കോയ് ടീ ഫാക്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അടുത്ത ഫസ്റ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ കാലിക്കറ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ ഫസ്റ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് മിൽക്ക് സപ്ലൈ യൂണിയൻ എന്നാണ് അതിൻ്റെ ആൻസർ അടുത്ത ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുമല വനിത ക്ഷീര വ്യവസായ സൊസൈറ്റി തിരുമല വനിത ക്ഷീര വ്യവസായ സൊസൈറ്റിയാണ് ഫസ്റ്റ് മിൽക്ക് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം ഫസ്റ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് അടുത്ത ചോദ്യം ഫസ്റ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് തിരുവനന്തപുരമാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം ഫസ്റ്റ് കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് അതായത് രണ്ടായിരത്തിലാണ് അത് തുടങ്ങിയത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് തിരുവനന്തപുരത്താണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജാണ് രണ്ടായിരത്തിലാണ് തുടങ്ങിയത് അടുത്ത ഫസ്റ്റ് ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഫസ്റ്റ് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ നമ്മൾ നമ്മളീ പറയുന്നതെല്ലാം കേരളത്തിലെ ആദ്യത്തെയാണ് അത് ശ്രദ്ധിച്ചോണം ഫസ്റ്റ് ഫിഷറി ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെയാണ് പറയുന്നത് ഫസ്റ്റ് ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റി പുത്തൻപള്ളി തീരദേശ മത്സ്യ വ്യവസായ കോപ്പറേറ്റീവ് സൊസൈറ്റി അടുത്തത് ഫസ്റ്റ് ഡിപ്പോസിറ്റ് മൊബിലൈസേഷൻ ക്യാമ്പൻ തുടങ്ങിയതാണ് നിക്ഷേപ സമാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് കോട്ടയത്ത് അടുത്ത ഫസ്റ്റ് ചെയർമാൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സംസ്ഥാന സഹകരണ യൂണിയൻ്റെ ആദ്യത്തെ ചെയർമാൻ പി ജി മേനു അടുത്ത ചോദ്യം ഫസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ കേരള കണ്ണൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് കേരളത്തിലെ ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി കണ്ണൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് അടുത്ത ഫസ്റ്റ് ഡി സി എ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റി കെ ജി രാജു ഈ പറഞ്ഞതെല്ലാം പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ള ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിലുത്തരങ്ങളുമാണ് അപ്പോൾ ഇതിൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി നിങ്ങൾ ക്ലാസ് ഷെയർ ചെയ്യുക ക്ലാസ്സുകൾ സൗജന്യമായിട്ട് ആസ്വദിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ക്ലാസ്സുകളിടം വരുമ്പാനായിട്ട് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ട്സിനായിട്ട് നിങ്ങൾ ഈ ചാനലിനകത്ത് ഒരു ജോയിൻ ബട്ടൺ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്